കൊഴുവക്കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് മാങ്ങ ഇട്ടിട്ടുണ്ട്. കൊഴുവ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ അതിലേക്ക് ഇട്ട് കൊഴുവായിട്ടിരിക്കണം. മാങ്ങയും കൊഴുവയും കൊഴുവ അതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്. പച്ചമുളക്, വേപ്പില ഇട്ട്, തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യണം. അരപ്പ് കഴുകി വെള്ളമെടുത്ത് ഒഴിച്ച് ഇത് അടുപ്പിൽ വെച്ചാൽ പോരാമേ. വളരെ സിമ്പിളായിട്ട് കൊഴുവക്കറി ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൊഴുവ അടുപ്പിലേക്ക് വെച്ച് കേട്ടോ. ഏകദേശം കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇന്ന് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുവ മാങ്ങ കറി റെഡിയായി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മാങ്ങയും കൊഴുവയും നല്ല അടിപൊളിയായിട്ടിരിക്കണം. നല്ല സെറ്റായി കറിയൊക്കെ പറ്റി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.